നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ ഇന്ന് ഗവർണർക്ക് നൽകും. ഹർത്താലിൽ ഉണ്ടായ അക്രമങ്ങൾ, നാശനഷ്ടങ്ങൾ, സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്നിവയെല്ലാം ഉൾപ്പെടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് നൽകുക. ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 5769 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1889 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. 789 പേർ റിമാൻഡിൽ കഴിയുകയാണ്. 4980 പേർക്ക് ജാമ്യം ലഭിച്ചു. പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ണൂരിലെ അക്രമസംഭവങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് കണ്ണൂരിൽ സന്ദർശനം നടത്തിയ രാജ്യസഭാ MP രാകേഷ് സിൻഹ പറഞ്ഞു. സംഘർഷത്തെ തുടർന്ന് തലശ്ശേരിയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുകയാണ്. കേരളത്തിൽ ക്രമസമാധാനം തകർന്നുവെന്നും പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെക്കുന്നു എന്നുമാണ് BJPയുടെ പ്രധാന ആരോപണം. അക്രമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്ന് തലശ്ശേരിയിലെ സംഘർഷബാധിത മേഖല സന്ദർശിച്ച രാജ്യസഭാ MP രാകേഷ് സിൻഹ ആരോപിച്ചു. സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ധരിപ്പിക്കുമെന്ന് സിൻഹ പറഞ്ഞു. പോലീസ് ഈസ് നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ, ജസ്റ്റ് റിച്വൽ ബൈ ദി പോലീസ്. ദെയർഫോർ ഐ ആം ഗോയിങ് ടു റേസ് ടുമോറോ ഇൻ ദി പാർലമെന്റ്. അതിനിടെ തലശ്ശേരിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. തലശ്ശേരി, ന്യൂമാഹി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലെ നിരോധനാജ്ഞ ഇന്ന് അർദ്ധരാത്രി വരെ തുടരും. രാത്രിയിലെ അക്രമസാധ്യത മുന്നിൽ കണ്ട് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. News 18 കണ്ണൂർ. വി മുരളീധരൻ MP വീടിന് നേരെയുണ്ടായ ബോംബേറിൽ BJP MP ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കും. രാവിലെ 10 മണിക്ക് പാർലമെന്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം നടത്തുക. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ BJP MP പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭീഷണികൾ കണക്കിലെടുക്കാതെ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ BJP പ്രവർത്തകരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. കണ്ണൂർ സംഘർഷം ദേശീയ തലത്തിൽ BJP ചർച്ചയാക്കുകയാണ്. BJPയുടേത് രാഷ്ട്രീയ ലക്ഷ്യമോ രാഷ്ട്രീയ മുതലെടുപ്പിനാണോ BJP സംഘർഷത്തെ ഉപയോഗിക്കുന്നത്? ഈ വിഷയമാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. രാവിലെ 7:30 പ്രേക്ഷകർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-661-5881. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ സമാധാനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമാധാന സംഗമം നടക്കും. ശബരിമലയുടെ പേരിൽ BJPയും സർക്കാരും ചേർന്ന് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ശബരിമല വിഷയത്തിൽ താഴെത്തട്ടിലേക്കുള്ള പ്രചാരണം ശക്തമാക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് തലത്തിൽ കോൺഗ്രസ് സംഗമം സംഘടിപ്പിക്കുന്നത്. NSS വിമർശനം കടുപ്പിച്ചാൽ സംഘടനയുടെ RSS BJP ബന്ധം തുറന്നുകാട്ടി പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് ഇടതുമുന്നണി. NSS ജനറൽ സെക്രട്ടറിയുടെ വിമർശനത്തിന് തൊട്ടുപിന്നാലെ രൂക്ഷ വിമർശനവുമായി ഇടതു നേതാക്കൾ ഇന്നലെ രംഗത്തെത്തിയത് ഇതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ശബരിമല യുവതീ പ്രവേശനം നടന്നതിന്റെ പ്രതിഷേധമായി വ്യാപക അക്രമം നടന്നിട്ടും കലാപത്തിന് കാരണം സർക്കാരാണെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായരുടെ വിമർശനം. നിരീശ്വരവാദം നടപ്പാക്കാൻ സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നുവെന്നും എല്ലാ മതങ്ങളിലെ വിശ്വാസികളും സംഘടനകളും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും NSS ആവശ്യപ്പെട്ടു. വിമോചന സമരകാലത്തിന് സമാനമായ ആരോപണങ്ങളും ആഹ്വാനവുമാണ് ഉയർന്നത്. NSS വിമർശനത്തിന് പിന്നിൽ BJP പിന്തുണയുണ്ടെന്നാണ് ഇടതുമുന്നണി വിലയിരുത്തൽ. RSSനെയും BJPയെയും സഹായിക്കാൻ NSSനെ പോലെയുള്ള ഒരു സംഘടന ഇത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? NSSനെ പോലുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനം അത്തരമൊരു പ്രോത്സാഹനം കലാപം നടത്തുന്നവർക്ക് നൽകാൻ വേണ്ടി പാടുണ്ടോ? വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേര് പറഞ്ഞ ഇടതു സർക്കാരിനെതിരായ പടയൊരുക്കം RSSനെ സഹായിക്കാനാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി. രണ്ടാം വിമോചന സമരമെന്ന ഹിന്ദു ഐക്യവേദി ആഹ്വാനത്തെ സഹായിക്കാനാണിതെന്നും കോടിയേരി പറഞ്ഞു. NSSന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളും ലക്ഷ്യം വെക്കുന്നത് ഇതുതന്നെയാണ്. പൊളിറ്റിക്കൽ ബ്യൂറോ, News 18.
എൻ എസ് എസിന്റെ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയുമോ? എൻ എസ് എസ് സമദൂരം വെടിഞ്ഞ് എങ്ങോട്ട് പോകുന്നു? സംസ്ഥാന മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ഇന്ന് ചേരും. കാലാവധി പൂർത്തിയാകുന്ന ഓർഡിനൻസുകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് മന്ത്രിസഭയുടെ അടിയന്തര യോഗം ചേരുന്നത്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ചേരുന്നതിനെക്കുറിച്ച് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ബജറ്റ് സമ്മേളനത്തിനു മുൻപ് ഓർഡിനൻസുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്നുള്ള സാഹചര്യവും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് 48 മണിക്കൂർ പണിമുടക്ക്. ഒരു കടയും ബലം പ്രയോഗിച്ച് അടപ്പിക്കില്ലെന്നും പണിമുടക്ക് ഹർത്താലായി മാറില്ലെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു. കേന്ദ്ര നയങ്ങൾക്കെതിരെ അർദ്ധരാത്രി ആരംഭിക്കുന്ന പണിമുടക്ക് ബുധനാഴ്ച വരെ തുടരും. ശക്തമായ പ്രതിഷേധമറിയിക്കാനാണ് 48 മണിക്കൂർ പണിമുടക്ക്. ബലം പ്രയോഗിച്ച് സ്ഥാപനങ്ങൾ അടപ്പിക്കില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ വ്യക്തമാക്കി. ഈ സമരവുമായി എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നു. അന്നത്തെ ദിവസം സമരത്തോട് അനുഭാവമുള്ള ആളുകൾ, ഇത് ന്യായമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതിന് സഹകരിച്ച് വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം സ്വമേധയാ ചെയ്യും. ഒരാളെയും മുഷ്ടി ഉപയോഗിച്ചോ ബലം പ്രയോഗിച്ചോ ആക്രമിച്ചോ ഇതിനോട് സഹകരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. വാഹനങ്ങൾ തടയില്ല, ജോലിക്കെത്തുന്നവരെ നിർബന്ധിച്ച് പിന്തിരിപ്പിക്കില്ല, ശബരിമല തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ടൂറിസം മേഖലയെയും അവശ്യ സേവനങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, മിനിമം വേതനവും പെൻഷനും കൂട്ടുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. ഇന്ധന വിലക്കയറ്റം നിയന്ത്രിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക, 10 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് തടയുന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതി നടപ്പാക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ബാങ്കിംഗ് സേവനങ്ങളെയും പണിമുടക്ക് ബാധിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്രത്തിന് താക്കീതാകുമോ ദേശീയ പണിമുടക്ക്? പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലായി മാറുമോ? ബലം പ്രയോഗിക്കാതെ പണിമുടക്കിനെ വിജയിപ്പിക്കാൻ സംഘടനകൾക്ക് കഴിയുമോ? ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ബിജു രമേശാണ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ 97 ഹർത്താലുകൾ നടന്നു എന്നും ഇത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹർത്താൽ വാർത്തകൾ നൽകുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. KPCC പുനഃസംഘടനാ ചർച്ചകൾ ഡൽഹിയിൽ സജീവമാകുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഇന്ന് രാഹുൽ ഗാന്ധിയെ കാണും. ജനറൽ സെക്രട്ടറിമാരടക്കം 25 പേരുടെ പട്ടികയാകും തയ്യാറാക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് KPCC ജനറൽ സെക്രട്ടറിമാരെ വേഗം തീരുമാനിക്കാനാണ് ശ്രമം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പുനഃസംഘടന സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ എന്നിവരുമായി നേരത്തെ KPCC അധ്യക്ഷൻ ചർച്ച നടത്തിയിരുന്നു. സംഘടനയെ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയുന്നവരെ ഭാരവാഹിത്വത്തിൽ കൊണ്ടുവരണമെന്നാണ് പൊതുവികാരം. പരിചയ സമ്പന്നതയും പരിഗണിച്ചുകൊണ്ടുള്ള പട്ടികയായിരിക്കും സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് നൽകുക. AI വിഭാഗങ്ങൾക്കൊപ്പം മത സാമുദായിക സാധ്യതകളും പരിഗണിക്കും. DCC പ്രസിഡന്റുമാരെ പരമാവധി ഉൾപ്പെടുത്തും. വനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കും. ഈ ആഴ്ച തന്നെ പുനഃസംഘടന സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കേരളത്തിലെത്തിയ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ കാത്തിരുന്നത് സ്ഥാനാർത്ഥി മോഹികളുടെ നീണ്ട നിര. 5 മണ്ഡലങ്ങളിലെ 100 സീറ്റ് മോഹികൾ ഒറ്റയ്ക്കും കൂട്ടായും വാസ്നിക്കിനെ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് കോഴിക്കോട് എത്തിയത്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് സ്ഥാനാർത്ഥി മോഹവുമായി മുകുൾ വാസ്നിക്കിന് മുന്നിലെത്തിയത് 100 നേതാക്കൾ. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനമോഹികളുടെ എണ്ണവും കൂടുതലായിരുന്നു. വയനാട് മണ്ഡലം മോഹിക്കുന്ന കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖിനു വേണ്ടി 7 മണ്ഡലം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒപ്പിട്ട നിവേദനം മുകുൾ വാസ്നിക്കിന് നൽകി. ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ അരഡസൻ നേതാക്കളാണ് വയനാട് സീറ്റിന് അവകാശം ഉന്നയിച്ച് എത്തിയത്. കോഴിക്കോട് മണ്ഡലത്തിനായി സിറ്റിംഗ് MP MK രാഘവനെ കൂടാതെ നിരവധി നേതാക്കൾ രംഗത്തുണ്ട്. വടകരയിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി മോഹവുമായി എത്തി.
പതിവ് പോലെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് കൂടുതൽ പേരും കണ്ണുവെച്ചിട്ടുള്ളത്. വയനാട് പോലുള്ള മണ്ഡലങ്ങളിലേക്കാണ് കൂടുതൽ പേർ അപേക്ഷ നൽകിയിട്ടുള്ളതും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ബാർകോഴക്കേസിലെ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ബാർകോഴക്കേസിൽ തുടരന്വേഷണം വേണം എന്ന വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ കെ എം മാണി നൽകിയ ഹർജിയാണ് ഒന്ന്. തുടരന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശത്തിനെതിരെ വി എസ് അച്യുതാനന്ദനും സമർപ്പിച്ച ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ മുന്നാകെ വരും. തുടർ അന്വേഷണം നടത്തുന്നതിന് ഗവർണറുടെ അനുമതി വാങ്ങണം എന്ന വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മുഖ്യസാക്ഷി ബിജു രമേശ് നൽകിയ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. 3 തവണ അന്വേഷിച്ച് താൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതാണെന്നും ഇതിനാൽ തുടരന്വേഷണം ആവശ്യമില്ല എന്നുമാണ് കെ എം മാണിയുടെ വാദം. കോതമംഗലം ചെറിയ പള്ളി തർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ കേന്ദ്രസേനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് റബ്ബാൻ തോമസ് പോൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച കോടതി പ്രശ്നത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചിരുന്നു. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. നിയമം നടപ്പാക്കാൻ പോലീസിന് സാധിക്കാത്തതിനാൽ കേന്ദ്രസേനയുടെ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് റബ്ബാൻ തോമസ് പോൾ ഹർജി നൽകിയത്. മുത്തലാഖ് ബില്ല് ഇന്ന് രാജ്യസഭ പരിഗണിച്ചേക്കും. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ബിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ പ്രമേയവും സഭ പരിഗണിക്കും. ലോക്സഭ പാസാക്കിയ ബിൽ കഴിഞ്ഞ ആഴ്ച രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നു എങ്കിലും ഇതിന് കഴിഞ്ഞിരുന്നില്ല. ലോക്സഭയിലെ പോലെ അണ്ണാ ഡി എം കെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും എന്നാണ് സൂചന. ടി ആർ എസും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചേക്കും. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന ജെ ഡി യു നിലപാട് എൻ ഡി എയിലും ഭിന്നത സൃഷ്ടിച്ചിട്ടുണ്ട്. മുത്തലാഖ് ബില്ല് ഇന്നെങ്കിലും സഭയിലെത്തുമോ? നാളെ പാർലമെന്റ് സമാപിക്കാനിരിക്കെ മുത്തലാഖ് ബില്ലിന്റെ ഭാവി എന്താകും? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ബി ജെ പി. കേന്ദ്രമന്ത്രിമാർ നേതൃത്വം നൽകുന്ന 17 സമിതികളെ ബി ജെ പി പ്രഖ്യാപിച്ചു. പ്രചാരണ സമിതിയുടെ ചുമതല അരുൺ ജെയ്റ്റ്ലിക്കും പ്രകടന പത്രികയുടെ ചുമതല രാജ്നാഥ് സിംഗിനുമാണ്. ലോക്സഭാ സഖ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രതിപക്ഷ പാർട്ടികൾ പലതട്ടിൽ നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ബി ജെ പി തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പിനുള്ള 17 സമിതികളെയാണ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. രാജ്നാഥ് സിംഗിനെ പ്രകടന പത്രികാ സമിതിയുടെ അധ്യക്ഷനാക്കി. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും സമിതിയിലുണ്ട്. അരുൺ ജെയ്റ്റ്ലിയാണ് പ്രചാരണ സമിതി അധ്യക്ഷൻ. സോഷ്യൽ മീഡിയ ഏകോപന സമിതി അധ്യക്ഷനായി നിതിൻ ഗഡ്കരിയെ നിയമിച്ചു. പ്രചരണ സാമഗ്രികളും ബുക്ക്ലെറ്റുകളും തയ്യാറാക്കാനുള്ള സമിതി സുഷമ സ്വരാജ് നയിക്കും. ബൗദ്ധിക വിഭാഗം ചുമതലയുള്ള ആർ ബാലശങ്കറും സമിതി അംഗമാണ്. രവിശങ്കർ പ്രസാദിനാണ് മാധ്യമ സമിതിയുടെ നേതൃത്വം. പ്രകാശ് ജാവ്ദേക്കറിന് പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെയും ചുമതല നൽകി. കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ ദേശീയ വക്താക്കളെയും ഉൾക്കൊള്ളിച്ചാണ് സമിതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഇനി കൂടുതൽ ലോക വാർത്തകൾ കാണാം. മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണത്തിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭാഗിക ഭരണസമരത്തിന് ഉടൻ പരിഹാരമുണ്ടാകില്ലെന്ന് ഉറപ്പായി. രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് മെക്സിക്കോ അതിർത്തിയിലെ മതിൽ നിർമ്മാണമെന്നും അതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നുമാണ് ട്രംപിന്റെ നിലപാട്. മതിൽ നിർമ്മാണത്തിനായി $5.6 ബില്യൺ തന്നെ വേണം. മതിൽ നിർമ്മാണം സ്റ്റീൽ ഉപയോഗിച്ചാക്കാനും പദ്ധതിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. നിലവിലെ ഭരണ പ്രതിസന്ധി ഇനിയും നീളുമെന്ന സൂചനയുമായി ട്രംപിന്റെ ചീഫ് സ്റ്റാഫ് മിക് മുൽവേനിയും രംഗത്തെത്തി. ഡെമോക്രാറ്റുകളുടെ പിടിവാശി മനഃപൂർവ്വമാണെന്നും പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ടെന്നും മിക് കുറ്റപ്പെടുത്തി. What's driving this is the president's desire to change the conditions at the border. And if he has to give up a concrete wall and replace it with a steel fence in order to do that, so that Democrats can say, see, he's not building a wall anymore. അതേസമയം മതിൽ നിർമ്മാണത്തിൽ തങ്ങളുടെ നിലപാടിൽ ഡെമോക്രാറ്റുകൾ ഉറച്ചു നിൽക്കുകയാണ്. മതിൽ നിർമ്മാണം അധാർമികമാണെന്നും ഫണ്ട് പാസാക്കാൻ അനുവദിക്കില്ലെന്നും ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
സിറിയയിൽ നിന്നുമുള്ള അമേരിക്കയുടെ സേനാ പിന്മാറ്റം ഉപാധികളോടെ ആയിരിക്കുമെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. സിറിയയിലെ കുർദുകളുടെ സുരക്ഷയ്ക്ക് തുർക്കി ഉറപ്പു തന്ന ശേഷം മാത്രമേ സേനാ പിന്മാറ്റം നടത്തൂ എന്ന് ബോൾട്ടൺ വ്യക്തമാക്കി. സേനാ പിന്മാറ്റം വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ച ശേഷം ഇത് ആദ്യമായാണ് ബോൾട്ടൺ പരസ്യ പ്രസ്താവന നടത്തുന്നത്. ഇസ്രായേൽ സന്ദർശനത്തിന് ഇടയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബ്രെക്സിറ്റ് നടപ്പായില്ല എങ്കിൽ ഇംഗ്ലണ്ട് വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി തെരേസ മേ. ഇംഗ്ലണ്ടിന്റെ സ്ഥാനം ഭൂപടത്തിൽ പോലും ഇല്ലാതായേക്കുമെന്നും തെരേസ മേ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ബ്രെക്സിറ്റിൽ ബ്രിട്ടീഷ് പാർലമെന്റ് എടുത്ത അടുത്തയാഴ്ച വോട്ട് ചെയ്യാനിരിക്കെയാണ് മേയുടെ പ്രസ്താവന. ബ്രെക്സിറ്റിൽ വടക്കൻ അയർലൻഡിലെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും എല്ലാ എം പിമാരും വിശ്വാസത്തിൽ എടുക്കുമെന്നും അവർ പറഞ്ഞു. തെരേസ മേ വ്യക്തമാക്കി, മാർച്ച് 29 ബ്രെക്സിറ്റ് നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം. അഫ്ഗാനിസ്ഥാനിൽ സ്വർണ്ണഖനി ഇടിഞ്ഞു വീണ് 30 തൊഴിലാളികൾ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു. വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് അപകടം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അപകടം നടന്ന ഉടൻ ഗ്രാമീണർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 50 താഴെ തൊഴിലാളികൾ അപകട സമയത്ത് രാജാവ് സ്ഥാനം ഒഴിയുന്നത്. തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഇല്ല എന്നും തുടർ നടപടികൾ ഉടൻ കൈക്കൊള്ളുമെന്നും സർക്കാർ അറിയിച്ചു. 2016 സുൽത്താൻ മുഹമ്മദ് അഞ്ചാമൻ സ്ഥാനമേറ്റത്. മോർണിംഗ് പ്രൈം ടൈം തുടരുകയാണ്. ഇനി പൊതുവേദിയാണ്. കണ്ണൂർ സംഘർഷം ദേശീയതലത്തിൽ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് BJP. രാഷ്ട്രീയ മുതലെടുപ്പിനാണോ BJPയുടെ നീക്കം? പാർലമെന്റിന് മുന്നിൽ BJPയുടെ MPമാരുടെ പ്രതിഷേധ പരിപാടി ഇന്ന് സംഘടിപ്പിക്കാനാണ് തീരുമാനം. രാജ്യസഭയിലെയും ലോക്സഭയിലെയും BJP MPമാർ പങ്കെടുക്കും. ഇന്നലെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിൽ BJPയെ ഇല്ലാതാക്കാനാണ് CPMഉം സർക്കാരും ശ്രമിക്കുന്നത് എന്ന്. ഈ സാഹചര്യത്തിലാണ് BJP ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, സംഘർഷം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഉപയോഗിക്കുകയാണോ എന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-661-581. ആദ്യം നമ്മളോടൊപ്പം ശ്രീ സുധാകരനാണ് ചേരുന്നത്. സുധാകരൻ, കേൾക്കാമോ? കേൾക്കാം. BJP ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണോ ശ്രമിക്കുന്നത്? അതുകൊണ്ടാണോ സംസ്ഥാനത്ത് സംഘർഷം അവസാനിക്കാതെ നീണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അതെ. ശബരിമല വിഷയം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ BJP ഈ രീതിയിലൊരു അക്രമം കേരളത്തിൽ ഉണ്ടാകണമെന്ന് മനസ്സിൽ കരുതിയവരാണ്. അതേപോലെ തന്നെ സ്ത്രീകൾ ശബരിമലയിൽ കയറണം എന്നൊരു ഒന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്ത്രീകൾ കയറി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവന്ന അക്രമ സംഭവങ്ങളിൽ നിന്ന് നമുക്കത് ഉദിക്കാവുന്നതാണ്. ഇപ്പോൾ എന്റെ ജില്ലയിൽ കാസർഗോഡ് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ വിളിക്കുന്ന തെറി. അത് കേരളത്തിലെ ഏകദേശം എല്ലാ മനുഷ്യരും സോഷ്യൽ മീഡിയയിൽ കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരത്തില് മറ്റുള്ള രാഷ്ട്രീയക്കാരെയും പ്രത്യേകിച്ച് CPMനെ ഇളക്കി കേരളത്തിൽ മൊത്തം അക്രമം ഉണ്ടാക്കാം, ആ അക്രമം വഴി കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലേക്ക് ഇടപെടുത്താം എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നത്. ഇന്ന് പാർലമെന്റിന്റെ മുൻപിൽ അവർ MPമാരെയെല്ലാം ചേർത്ത് കേരളത്തിൽ അക്രമം ഉണ്ടാകുന്നുവെന്ന് പുറത്തൊരു ധാരണ വരുത്തിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ BJP. വളരെയധികം നന്ദി ശ്രീ സുധാകരൻ. ശ്രീ പ്രേമൻ കൂടി ചേരുന്നു. പിണറായിൽ നിന്നുമാണ് ശ്രീ പ്രേമൻ വിളിക്കുന്നത്. ശ്രീ പ്രേമൻ, BJP ഇങ്ങനെയാണ് ശ്രമിക്കുന്നത്, കാരണം ദേശീയ തലത്തിൽ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കത്തിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരു വാദം. പക്ഷേ BJP ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആളുകളുടെ ഉള്ളിൽ അത് എത്രത്തോളം BJPയോട് ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടാക്കും? കാരണം സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നാൽ ആ കാര്യത്തിൽ BJPയോട് ആളുകൾക്ക് എതിർപ്പുണ്ടാകില്ലേ? പ്രേമൻ, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും BJPയുടെ ലക്ഷ്യം ദേശീയ തലത്തിൽ ഈ പ്രശ്നം കൊണ്ടുവരുന്ന ഭരണ നേട്ടം എടുത്തു പറഞ്ഞ് ഒരു വോട്ട് പിടിക്കാൻ BJPക്ക് ജനങ്ങളെ സമീപിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ദേശീയ തലത്തിൽ കൊണ്ടുവരുന്നത്. കേരളത്തിൽ ആകമാനം അക്രമം അഴിച്ചുവിടുന്നത് ആരാ? BJP അല്ലേ? ഇപ്പൊ നമുക്ക് പിന്നെ ഓരോ തലത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് അഴിഞ്ഞാടിയത് BJP അല്ലേ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJP അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ട് ദേശീയ തലത്തിലും അക്രമം അഴിച്ചുവിട്ട്
ഈ രാജ്യത്തെ സമാധാന അന്തരീക്ഷം കെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകക്ഷി, ദേശീയ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു കേന്ദ്ര ഭരണകക്ഷി. പ്രേമൻ, ബി ജെ പി പൂർണ്ണമായി അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ ഓർക്കേണ്ടത് പന്തളത്ത് ഇഷ്ടികയും അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് ഒരാളെ എറിഞ്ഞു കൊന്നിട്ടുള്ള സംഭവം, അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലാണെങ്കിൽ പള്ളിയിലേക്ക് കല്ലെറിഞ്ഞ സി പി എമ്മിന്റെ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്നതിന് കേസെടുത്തിട്ടുള്ള സംഭവം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായില്ലേ? സി പി എം ചെറുത്തുനിൽപ്പാണ് സംഘടിപ്പിക്കുന്നത്. സി പി എം എതിരെ അക്രമം വരുമ്പോൾ ചെറുത്തുനിൽപ്പുമാണ് സംഘടിപ്പിക്കുന്നത്. മറ്റല്ലാതെ കണ്ട് സി പി എം ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. കാരണം എവിടെയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ബി ജെ പിക്കാരാണ് അക്രമം അഴിച്ചുവിടുന്നത്. അതിന് ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നതാണ് സി പി എം. വളരെയധികം നന്ദി ശ്രീ പ്രേമൻ. സി പി എമ്മിന്റേത് ചെറുത്തുനിൽപ്പാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ശ്രീമതി ഗീത പെരുമ്പാവൂരിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ഗീത, ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യം ആണോ ഇപ്പോൾ ഇതിലൂടെ കണ്ണുവയ്ക്കുന്നത്, അതോ ഭക്തരുടെ പ്രവേശനം, ഭക്തരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണോ ബി ജെ പിയുടെ? ഗീതയ്ക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നണ എന്താന്ന് വെച്ചാൽ ഇത് മുതൽ രാഷ്ട്രീയ കളിയാണ്. അല്ലാണ്ട് ഒരു ഒരാള് കയറി എന്ന് പറഞ്ഞ ഇത്രയും കോലാഹലം കേരളത്തിൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ഒരു വലിയ നാട് നിങ്ങളെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഗീതയുടെ അഭിപ്രായം. അത് തന്നെ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഹർത്താൽ ഒഴിവാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീമതി ഗീതയാണ് സംസാരിച്ചത്. രതീഷ് ഇടുക്കിയിൽ നിന്നും ചേരുന്നു. രതീഷ്, ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിന് ബി ജെ പി മാത്രമാണോ ശ്രമിക്കുന്നത്, അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും രാഷ്ട്രീയ കണ്ണില്ലേ രതീഷ്? സാർ, ഈ ഒരു വിഷയത്തില് നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിലും ആർക്കാണെങ്കിലും നല്ലൊരു നയപരമായ തീരുമാനങ്ങൾ ആദ്യമേ എടുക്കായിരുന്നു. പക്ഷെ ഇത് ലാസ്റ്റ് കൊണ്ട് എല്ലാം കൂടെ ഫോളോ ആക്കിയിട്ട് ഇപ്പം ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കി രണ്ട് പാർട്ടികളോട് കൂടി ആക്കി വെച്ചിരിക്കുന്നത്. ഈ സർക്കാർ കുറെ കൂടി, കാരണം ഉത്തരവാദിത്വം ഏത് കാര്യത്തിലാണെങ്കിലും സർക്കാരിനാണല്ലോ. ഇപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിലും ആർ എസ് എസിനാണെങ്കിലും അവർക്ക് രാഷ്ട്രീയ സംഘർഷമോ കലാപമോ ഒക്കെ ഉണ്ടാക്കാം, കാരണം ഭരണത്തിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കേരളത്തിൽ അവർക്കില്ല. സർക്കാരിന് കുറെ കൂടി ഉത്തരവാദിത്വം ഇല്ലേ ഇക്കാര്യത്തിൽ? ഉണ്ട് സാർ, തീർച്ചയായിട്ടും ഉണ്ട്. അത് നേരത്തെ ഒന്നും നമ്മുടെ സർക്കാർ ഒന്നും മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളോ കലാപങ്ങളോ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മുടെ ഈ ദുരിതാശ്വാസം കഴിഞ്ഞ ഈ കാലവർഷം കഴിഞ്ഞ ഈ കാലഘട്ടം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുക. സർക്കാർ ഒന്ന് ഒരു സമീപനം ആദ്യമേ പാലിച്ചിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ലായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. വളരെയധികം നന്ദി ശ്രീ രതീഷ്. ശ്രീ മുസ്തഫ കൂടി ചേരുന്നു. മുസ്തഫ പറഞ്ഞോളൂ. മുസ്തഫ പറഞ്ഞോളൂ, കേൾക്കാം. മുസ്തഫ ടി വി വെച്ചിരിക്കുകയാണ്, അതിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. ഹലോ, പറഞ്ഞോളൂ മുസ്തഫ. ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടക്കുന്ന ഒരു പ്രവർത്തനമാണിത്. കാരണം ഈ പിന്നെ ഭരണത്തെ അട്ടിമറിക്കുക, ഞാനൊരു യു ഡി എഫ് പ്രവർത്തകനാണ്. ഇവിടെ ബി ജെ പി നടക്കുന്ന ഒരു കലാപ ഭൂമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിനെ മറികടക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. അതിന് യു ഡി എഫ് ഒരു വളവ് കൊടുക്കുകയാണ്. മുസ്തഫ, ബി ജെ പി അക്രമങ്ങൾ നടത്തുമ്പോൾ അത് അടിച്ചമർത്തേണ്ട ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർക്കാണോ അതോ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള സർക്കാരിനും പോലീസിനുമാണോ? ക്രമസമാധാന ബാലകന്മാർക്കാണത്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, ക്രമസമാധാന ബാലകന്മാർക്കാണ് അതിനുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും. അത് ഭരണ പ്രവർത്തകന്മാരെ ഏറ്റെടുക്കാൻ പാടില്ല. ഈ ഭരണപ്രവർത്തകന്മാര് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് ഇത്രയും വളരെയധികം ഒരു ആക്രോശം സൃഷ്ടിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ മുസ്തഫ, വളരെയധികം നന്ദി. ശ്രീ ഉമ്മർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. നെന്മാറയിൽ നിന്നുമാണ് ഉമ്മർ വിളിക്കുന്നത്. ഉമ്മർ, നെന്മാറ, പാലക്കാട് ജില്ലയിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലും പത്തനംതിട്ട ജില്ലയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഏത് പാർട്ടിയുടെ ഏത് ഓഫീസാണെങ്കിലും അടിച്ചു തകർക്കുകയും ആളുകളെ വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്തിട്ട് കല്ലെറിയുകയും കൊല്ലുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഉമ്മറിൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പി ഈ വിഷയം ഇത്രയ്ക്ക് സജീവമാക്കി നിർത്തി ദേശീയ തലത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ ആകെ കുഴപ്പമാണ് എന്ന് മൊത്തത്തിൽ വരുത്തി തീർക്കാനാണോ ശ്രമിക്കുന്നത്? തീർച്ചയായും ബി ജെ പി ഇത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ബി ജെ പി എന്താ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. നമുക്കെന്നും കുട്ടിയും അക്കമ്മയും റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. വണ്ടി കൊണ്ട് പോകുമ്പോൾ അവർ തടസ്സം നിൽക്കുന്നു. എന്നിട്ട് ഇവർ ദേശീയ തലത്തിൽ ചർച്ച, ഇതിനു മുമ്പും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇവിടെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അതൊന്നും വിഷയമല്ല. ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. ഇവര് ബി ജെ പി ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യും, വികസനങ്ങൾ അവർക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കലാപങ്ങൾ. ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറോ കയറാതിരിക്കോ ചെയ്യട്ടെ, അതിനിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തിപരമായിട്ട്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ഉമ്മർ. അതോടൊപ്പം തന്നെ ശ്രീധരൻ ചേരുന്നു. ശ്രീധരനും പാലക്കാട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശ്രീ ശ്രീധരൻ, ഈ പറയുന്നതുപോലെ ഉമ്മർ തൊട്ട് മുൻപ് നെന്മാറയിൽ നിന്നും സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ബി ജെ പി ഇത് രാഷ്ട്രീയമായി കത്തിച്ച് നിർത്തുകയാണ്. കാരണം ബി ജെ പിയുടെ കണ്ണിലൂടെ നോക്കിയാൽ സി പി എം ഭരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ത്രിപുര പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ കൂടി അത്തരമൊരു അട്ടിമറിയാണോ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്? ഹലോ ശ്രീധരൻ, പറഞ്ഞോളൂ അഭിപ്രായം. ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യം മാത്രം രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. അതുകൂടാതെ ഈ ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ദിവസം തെരഞ്ഞെടുത്ത പോലെയാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ബി ജെ പി വെറും ഒരു 4 വോട്ടിന് വേണ്ടിയിട്ട് ജനങ്ങളെ തെരുവിലിറക്കി ബുദ്ധിമുട്ടിച്ച് പൊതു മുതൽ നശിപ്പിക്കാനായിട്ട് ഒരു ഹർത്താൽ വയ്ക്കുന്ന പോലെയാണ്. യെസ്, റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ശ്രീധരൻ. ശ്രീ ഷാജി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഷാജി, ബി ജെ പിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന് ഇപ്പോൾ താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, വിളിച്ച പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം. ഭരിക്കുന്ന സർക്കാരിനും സി പി എമ്മിനും അത് അതിനേക്കാൾ നമ്മളെക്കാൾ നന്നായിട്ടത് അവർക്ക് അറിയുകയും ചെയ്യാം. രാഷ്ട്രീയ ബുദ്ധിയിലാണെങ്കിലും വിജിലൻസ് സംവിധാനത്തിലാണെങ്കിലും ഇൻ്റലിജൻസ് സംവിധാനത്തിലാണെങ്കിലും ഒക്കെ നമ്മളെക്കാൾ അവർ മുന്നിലുമാണ്. പക്ഷേ ഇങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കി അതിൽ രാജ്യത്ത് അസ്ഥിരതയുണ്ടെന്ന് സംസ്ഥാനത്ത് അസ്ഥിരതയുണ്ടെന്ന് വരുത്തി തീർക്കുക, അതിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണെങ്കിൽ അങ്ങനെ നടക്കുക, അല്ലെങ്കിൽ മറ്റെന്ത് മുതലെടുപ്പിന് ബി ജെ പി ശ്രമിച്ചാലും അത് കണ്ടറിഞ്ഞ് നിന്ന് അതിന് ഒരിക്കലും വഴങ്ങിക്കൊടുക്കാതെ പ്രവർത്തിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? നേർക്കുനേർ നിന്ന് തങ്ങളുടെ അണികളെ രംഗത്തിറക്കി ഏറ്റുമുട്ടുന്നതാണോ ശരിയായ രീതി? ഷാജി പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. ഈ ബി ജെ പി നടത്തുന്ന ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ ജനത്തിലേക്ക് പോയത്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഉത്തരദേശം മാത്രമേ ഉള്ളൂ. ഇവർക്ക് നിയമമായി പറഞ്ഞ ചിത്രത്തിലേക്ക് മാറ്റേ. യെസ്, റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ഷാജി കോട്ടയത്ത്. ഷാജി, അവിടെ ടി വി വെച്ചതിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. സന്തോഷ് ചേരുന്നു, ഒമാനിൽ നിന്നുമാണ് സന്തോഷ് വിളിക്കുന്നത്. സന്തോഷ്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്നും നോക്കുമ്പോൾ എന്ത് തോന്നുന്നു സന്തോഷ്? വളരെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, കേൾക്കാം. വളരെയേറെ വളരെയേറെ വിഷമം തോന്നുന്ന സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഇത് ഇന്നത്തെ നമ്മുടെ ചോദ്യം ഈ ബി ജെ പിയുടെ ഈ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ബി ജെ പി രാഷ്ട്രീയ ലക്ഷ്യമാണ് വെക്കുന്നത്. ബി ജെ പി ഇങ്ങനെ രാഷ്ട്രീയം വെക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കും. പക്ഷേ കാരണം അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. സ്വാഭാവികമായും സംസ്ഥാനത്ത് ക്രമസമാധാനം, അക്രമങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനും ഇല്ലേ? ഗവൺമെന്റ് ഗവൺമെന്റ് അക്രമം നടത്തുവാന്നുള്ളതല്ലോ. അക്രമം നടത്തുക, ഗവൺമെന്റ് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതല്ലേ ഗവൺമെന്റ് ലക്ഷ്യം. അതിനകത്ത് ഈ പറയുന്നതുപോലെ അണികൾ ചിലപ്പം വികാരപരമായിട്ട് പെരുമാറിയേക്കാം. പക്ഷെ നമുക്കറിയാം ഗുജറാത്തിലൊക്കെ ഇത്തരം ഒരു പ്രതിരോധം ഇല്ലാത്തതിന്റെ ഒരു ഒരു അഭാവമാണ് ഇത്രയേറെ പീഡനങ്ങൾ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഉൾപ്പെടെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വരുന്നതാണ്. റൈറ്റ്, വളരെയധികം നന്ദി സന്തോഷ്. ശ്രീ ചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നു. ചന്ദ്രൻ, ബി ജെ പി അക്രമങ്ങൾ കാണിക്കുന്നു, ബി ജെ പിയും കല്ലെറിയുന്നു, ബി ജെ പി പോലീസ് വാഹനം തല്ലി തകർക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുമ്പോൾ സി പി എമ്മിന് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സി പി എം അണികൾ DYFI ഈ കല്ലെറിഞ്ഞു കൊന്നിട്ടുള്ള കാര്യമാണെങ്കിലും പള്ളിയിലേക്ക് കല്ലെറിഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയോ അല്ലെങ്കിൽ ആ ഭരിക്കുന്ന പാർട്ടിയുടെ അണികളോ ചെയ്തിട്ടുണ്ട്. അതിൽ അവരും തെറ്റുകാരാണെന്ന് തോന്നുന്നില്ലേ ചന്ദ്രൻ? സാറേ, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ ആര് ചെയ്താലും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയ ആപത്താണ്. പക്ഷെ എങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ ഈ അക്രമം ഉണ്ടായെന്നുള്ള കാര്യം നമ്മളെ ശ്രദ്ധിക്കേണ്ടേ?
യഥാർത്ഥത്തിൽ ഒരു കുറ്റം ചെയ്യുന്നതിനേക്കാൾ കുറ്റത്തിന് പ്രേരകമായ കാര്യങ്ങൾ ഉണ്ടാകാണ്. ഒരു സുപ്രീംകോടതി വിധി കരുത ഇങ്ങനെ ഉണ്ടായ സമയത്ത് പ്രധാന കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട നടപടി അദ്ദേഹത്തിന് അക്രമം ആര് ചെയ്താലും തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഏതായാലും അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അതിന് വഴിമരുന്നിടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശ്രീ ബൈജു കൂടി ചേരുന്നു. ബൈജു പറഞ്ഞോളൂ. സാറേ, എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഇവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ അക്രമേ നമ്മളിപ്പോ ഒരു പാർട്ടിയുടെ ആദ്യമല്ല നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഈ ബിജെപി നടത്തിക്കൊണ്ടിരിക്കണെങ്കിൽ അക്രമം ഇത് എന്ത് കൊള്ള ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ സഹായിക്കട്ട്. ഇവിടെയൊക്കെ ജനങ്ങളൊക്കെ ആകെ വിഷമത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇവരും യു ഡി എഫും കൂടി കൂടിക്കൊണ്ടാകുന്ന വിഷയങ്ങളായത് ഈ ബിജെപിക്കാർ മാത്രമല്ലത്. വളരെയധികം നന്ദി. ഏതായാലും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമ സംഭവങ്ങൾക്ക് ഉത്തരവാദിത്വം ബി ജെ പിക്ക് മാത്രമല്ല, സർക്കാരിന് മാത്രമല്ല, എല്ലാവർക്കുമുണ്ട്. അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മോർണിംഗ് പ്രൈം ടൈം തുടരുന്നു. താടിക്കാരുടെ കൂട്ടം മലപ്പുറത്ത് ഒരുമിച്ചപ്പോൾ അത് ഒരു വേറിട്ട കാഴ്ച തന്നെയായി. താടിയുള്ളവരും ഇല്ലാത്തവരും മീശ മാത്രം ഉള്ളവരും എല്ലാം താടിക്കാരെ കണ്ട് താടിക്ക് കൈയും കൊടുത്തിരുന്നു. കേരള ബിയേഡ് സൊസൈറ്റിയുടെ മലപ്പുറം ജില്ലാ കൂട്ടായ്മയുടെ സംഗമം രസകരമായിരുന്നു. പല തരത്തിലുള്ള താടിക്കാർ, പലരും വർഷങ്ങളായി താടിയെ തടിയേക്കാൾ നന്നായി നോക്കുന്നവർ. എന്തുകൊണ്ട് താടിക്കാരനായി? താടിക്കാരനായിട്ട് എങ്ങനെയുണ്ട്? മറുപടികൾ പലവിധം. ISS മറ്റേ ബിൻലാദം പോയതിനു ശേഷം വന്ന ആളാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജനങ്ങൾക്ക് ഇതേവരെ പറഞ്ഞ മാതിരി കണ്ടാൽ തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അസിയോടെ നോക്കുന്നവർ നോക്കട്ടെ, അതന്നെയല്ലേ നമ്മുടെ ഹൈലൈറ്റ്. അപ്പൊ അപ്പോഴല്ലേ അമ്മക്കൊരു ഒരു ഇതുണ്ടാവുള്ളൂ. പത്ത് വ്യത്യസ്തമാണ്. അപ്പൊ ഫേസ്ബുക്കിൽ ഡെയിലി 1000 റിക്വസ്റ്റ് വരുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയ അനുഭവമാണ്. നാട്ടുകാർ കാണുന്നവർക്കോ ചൊറിച്ചിലുള്ളൂ, പക്ഷെ നമുക്ക് ചൊറിച്ചിലില്ല. പുറത്തിറങ്ങുമ്പോ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കാനും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വീട്ടില് സപ്പോർട്ട് മതി. അത്ര എളുപ്പമല്ല ഈ താടി പരിപാലനം എന്ന് ചിലർ. പരിപാലനം കുറച്ച് റിസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല. സീക്രട്ട് സത്യം പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും കുറച്ച് റിസ്ക് ആണ്. മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, വാഷ് ചെയ്യണം, പിന്നെ എന്താ ഓയിൽ ചെയ്യണം, ഓയിലിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കണം. താടി വെച്ചത് കൊണ്ട് മാത്രം പ്രശ്നത്തിൽ പെട്ടവരുമുണ്ട്. താടി വെച്ചിട്ട് ഇതുപോലെ വണ്ടിയുടെ മോള് വരുമ്പോൾ ഒരു ദിവസം പോലീസ് പിടിച്ച്, പോലീസ് പിടിച്ചിട്ട് വെച്ച് എന്താ ഈ താടി വെച്ചിക്കണു വെച്ച്. പിന്നെ അങ്ങനെ ഒരു സ്റ്റൈലിന് വെച്ചിരിക്കുക, പിന്നെ അങ്ങനെ അസോസിയേഷൻ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, ഇനി കാണുമ്പോൾ താടി കാണരുത്, താടി അടിക്കണം പറഞ്ഞു. ഇനി താടിക്കാരുടെ ഈ സംഘടനയെ പറ്റി. പൊതുവേ താടിക്കാർ കള്ള്, കഞ്ചാവ്, തീവ്രവാദി, പ്രേമനിരാശകൻ, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാ ജനങ്ങളെ കണ്ടിട്ടുള്ളത്. അതിനൊക്കെ ഒരു മാറ്റം. പിന്നെ ചാരിറ്റി, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, താടിക്കാർ മോശക്കാരല്ല എന്ന് തെളിയിക്കുക. അപ്പോൾ അങ്ങനെയാണ് താടിക്കാരുടെ വിശേഷങ്ങൾ. ഒരു കാര്യം കൂടി, താടി ഇപ്പോൾ പഴയ താടിയല്ല, താടിക്കാർ ചില്ലറക്കാരും. ന്യൂസ് 18 മലപ്പുറം. ഏതായാലും താടിക്കാർ അത്ര മോശക്കാരല്ല, കുട്ടികളും അത്ര മോശക്കാരല്ല. കുട്ടികൾക്ക് വേണ്ടി തെരുവിൽ ചിത്രം വരച്ച് ഒരു യുവ കൂട്ടായ്മ കൂടിയുണ്ട്. ട്രിവാൻഡ്രം റൺ മാരത്തോണിൻ്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരം മാനവീയം വീതിയിലാണ് ഇവർ ചിത്രരചന ഒരുക്കിയത്. വിവിധ കോളേജുകളിൽ നിന്നുള്ള ചിത്രകലാ വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും മാനവീയം വീതിയിൽ ഒന്നിച്ചു കുട്ടികൾക്ക് വേണ്ടി ചിത്രങ്ങൾ വരച്ചു. ശിശു സ്ത്രീ സുരക്ഷാ വിഷയമാക്കിയായിരുന്നു ചിത്രരചന. വനിതാ ശിശുക്ഷേമ വകുപ്പും സർസ സന്നദ്ധ സംഘടനയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ട്രിവാൻഡ് റൺ മാരത്തോണിന്റെ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു തെരുവോര ചിത്രരചന. ശിശുക്ഷേമ വകുപ്പിന്റെ ബാലനിധി പദ്ധതിയിലേക്ക് മാരത്തോണിൽ നിന്നുള്ള വരുമാനം നൽകും. ജനുവരി 12 തിരുവനന്തപുരം ഗോൾഫ് ക്ലബ്ബിലാണ് മാരത്തോൺ. ന്യൂസ് 18 തിരുവനന്തപുരം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമലയിൽ ഒരുക്കങ്ങൾ ഊർജിതം. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി ജോയ് നായർ സന്നിധാനത്തു നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ജോയ്, വരുമാനത്തിൽ കുറവുണ്ടെങ്കിലും ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്കുള്ള തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചന. അതോടൊപ്പം തന്നെ എങ്ങനെയുണ്ട് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ? സർ,
സുരേഷ്, ഇനി മകരവിളക്കിനും മകര ജ്യോതി ദർശനത്തിനുമായി 7 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഇത്തരം നമുക്കറിയാം മകരവിളക്ക് ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്നലത്തേക്കാൾ അല്പം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു 7 മണി വരെ മാത്രമായിരുന്നു. 7 മണിക്ക് ശേഷം ആ തിരക്കിൽ കുറവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ദർശനത്തിന് ആയി നിൽക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്യൂ കോംപ്ലക്സിൽ ഇപ്പോൾ നീണ്ട ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ ഈ പ്രത്യേക പൂജകൾക്ക് വേണ്ടി അല്പസമയം നിർത്തിവെച്ചിരുന്നു തീർത്ഥാടകരെ ശ്രീകോവിലിന് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. 20 മിനിറ്റ് മാത്രം ക്യൂ നിന്നാൽ പോലും ഇപ്പോൾ ദർശനം നടത്തി മടങ്ങാമെന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്തരം സാഹചര്യം ആയിരുന്നില്ല. മണിക്കൂറുകൾ നീണ്ട ക്യൂ മണിക്കൂറുകൾ നിന്ന ശേഷം മാത്രമായിരുന്നു ദർശനത്തിന് സാധ്യമായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു സാഹചര്യമല്ല ഉള്ളത്. അധികം തീർത്ഥാടകർ ഈ ദിവസങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു തിരക്ക് കുറയാൻ കാരണം. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്കിന് അല്പം കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ നാളെയും മറ്റന്നാളും ദേശീയ പണി സന്നിധാനത്തു നിന്നുമുള്ള കൂടുതൽ വിവരങ്ങളാണ് ജോയി നായർ നൽകിയത്. ജോയി അവസാനമായി പറഞ്ഞത് ഇന്ന് അർദ്ധരാത്രി തുടങ്ങുന്ന ദേശീയ പണിമുടക്ക് ഒരുപക്ഷേ സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് വീണ്ടും കുറച്ചേക്കുമെന്നും ജോയി പറയുന്നു.